യുവത്വത്തിന്റെ താളാഘോഷമായ കലാഭാരതി രണ്ടാമത് ദേശീയ യുവനൃത്തോത്സവത്തിന് തലസ്ഥാനത്ത് തിരിതെളിഞ്ഞു. തിരഞ്ഞെടുത്ത 7 പ്രതിഭകളാണ് 3 ദിവസങ്ങളിലായി നൃത്തം അവതരിപ്പിക്കുക. വയലോപ്പള്ളി സംസ്കൃതി ഭവനിൽ നടന്ന ചടങ്ങിൽ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ സൂര്യകൃഷ്ണമൂർത്തി നൃത്തോത്സവം ഉദ്ഘാടനം ചെയ്തു. ആദ്യ ദിനം നർത്തകിമാരായ ഐശ്വര്യ രാജ, ദൃശ്യം തെലുങ്ക് ഫെയിം കൃതിക ജയകുമാർ എന്നിവർ ഭരതനാട്യം അവതരിപ്പിച്ചു. കേരള സർവകലാശാല യൂണിയന്റെയും കേരള യൂണിവേഴ്സിറ്റി കോളേജിന്റെയും സഹകരണത്തോടെയാണ് കലാഭാരതി നൃത്തോത്സവം സംഘടിപ്പിക്കുന്നത്. നാളെ വൈകിട്ട് നടക്കുന്ന നൃത്തോത്സവ സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി കലാഭാരതി നാട്യശ്രേഷ്ഠ നൃത്തശ്രീ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നൃത്തമേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം പത്മശ്രീ കലാമണ്ഡലം ക്ഷേമവതിക്കും നൃത്തത്തെ ജനകീയവൽക്കരിക്കാനുള്ള ഇടപെടലിനുള്ള നൃത്തശ്രീ അവാർഡ് മഞ്ജു വാര്യർക്കുമാണ് സമ്മാനിക്കുക. മധുഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഈ കലാഭാരതിക്ക് നേതൃത്വം നൽകുന്ന കലാകാരിയാണ് നമുക്കിന്ന് അതിഥിയായി ഉള്ളത്, അപർണ മാര. സ്വാഗതം മോർണിംഗ് ഷോയിലേക്ക്. ഇന്ന് നൃത്തത്തിൻ്റെ തുടക്കം നമ്മൾ കണ്ടു കഴിഞ്ഞു, കലാഭാരതിയുടെ തിരുവനന്തപുരത്തെ പ്രധാന പരിപാടി. എന്താണ് ഈ 3 ദിവസം നിന്ന് നിൽക്കുന്ന പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത്? പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ദേശീയ തലത്തിലുള്ള യുവ കലാപ്രതിഭകൾക്ക് അവസരം നൽകുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു ഉദ്ദേശത്തോടു കൂടി സെലിബ്രേറ്റിംഗ് ദി റിത്തം ഓഫ് യൂത്ത് എന്നൊരു മോട്ടോ ആയിട്ട് കഴിഞ്ഞ വർഷമാണ് കലാഭാരതി യുവ നൃത്ത സംഗീതോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കുറച്ചും കൂടി വലിയ രീതിയിൽ 25 വേദികളിൽ 10 രാജ്യങ്ങളിലായിട്ടാണ് ഈ വർഷം ഫെസ്റ്റിവലുകൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്തിരുന്നു, ഒരു മിനിമം റിക്വയർമെൻസും എക്സ്പീരിയൻസൊക്കെ വെച്ചിട്ട്. അതിലൊരു 1500 ആപ്ലിക്കേഷൻസ് വന്നു. അതിന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും നല്ല പ്രതിഭകൾക്ക് തന്നെ 100 പ്രതിഭകൾക്ക് വിവിധ വേദികളിലായിട്ട് അവസരം നൽകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ 3-ാമത്തെ ഫെസ്റ്റിവൽ സീരീസാണ് ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കലാഭാരതിയുടെ നേതൃത്വം അപർണയ്ക്കാണ്. അതെ, ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒരു വലിയ സംഘടന കൊണ്ടു നടക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ സംഘടനയുടെ ഒരു ഉത്ഭവം? ഇതിൻ്റെ സംഘടനയുടെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കല്ല സംഘടന കൊണ്ടുപോകുന്നത്, എൻ്റെ ഹസ്ബൻഡ് ഉണ്ട് ഷബീർ, ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ്. ഹസ്ബൻഡ് യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹിയും സിൻഡിക്കേറ്റ് മെമ്പറൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സംഘടനാ മേഖലയിൽ നല്ല പരിചയമായ ഒരു വ്യക്തിയാണ്. പിന്നെ ഞാനൊരു കലാകാരിയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി കോംപ്ലിമെൻ്റ് ചെയ്ത് പോകുന്നു. ഇത്രയേറെ രാജ്യങ്ങളിലൊക്കെ ഒരു ഷോ നടത്തുക എന്നൊക്കെ പറയുന്നത് വലിയൊരു ഉത്തരവാദിത്തമാണ്. തീർച്ചയായിട്ടും. എങ്ങനെയാണ് ഈ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ തന്നെയാണ് അവർക്ക് തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും വേദികളും? അതായത് നമ്മൾ മൊത്തം ഒരു 10-25 വേദികളിൽ 100 പെർഫോമൻസസാണ് ആകെ ഉണ്ടാവുക. അതിൽ ഒരേ ആൾക്കാർക്ക് തന്നെ ചിലപ്പോൾ 2 സ്ഥലത്തും 3 സ്ഥലത്തും പെർഫോമൻസിന് കൊടുക്കാറുണ്ട്. പിന്നെ പുറമെയൊക്കെ ഇന്ത്യക്കാരായ അവിടെ സെറ്റിൽ ചെയ്തതെന്ന നല്ല കഴിവുള്ള അവരും നമ്മുടെ നാട്ടിലും അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ അവസരങ്ങൾ കൊടുക്കുന്നത്. കാരണം ഞാനൊരു യുവ കലാകാരി ആയതുകൊണ്ട് പറയുകയാണ്, വളരെ കുറവാണ് വേദികൾ, കുറവാണ് യുവ കലാകാരന്മാർക്ക് അവരുടെ ടാലൻസ് എക്സ്പോസ് ചെയ്യാൻ. അതുകൊണ്ടാണ് ഇങ്ങനൊരു ആശയത്തിൽ എത്തിയത്. ഈ വിദേശ രാജ്യങ്ങൾ ഗൾഫാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്? ഗൾഫ്, US. അങ്ങനെ ഞാൻ ഓൾറെഡി US ഡെവലപ്മെൻറ്റൽ ഡിലേസിലെ കുട്ടികൾക്ക് ഡാൻസ് തെറാപ്പിയിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും സംഘടിപ്പിക്കുന്നുണ്ട്. US, ഗൾഫ്, ഈ പ്രധാനപ്പെട്ട ഈ ഒരു ദുരിതരത്തിൽ ഇവന്റ് മാനേജ്മെന്റ് കൂടിയാണ്. കൃത്യമായി എവിടെയാണ് അപർണയുടെ കൃത്യമായ ശ്രദ്ധ? നൃത്ത പഠനത്തിലാണോ, അവതരണത്തിലാണോ, അതോ ഈ കലാഭാരതിയുടെ പ്രവർത്തനങ്ങളിലാണോ? അതെല്ലാവരും എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷെ ഞാൻ പണ്ട് മുതലേ അതേ ഒറ്റ കാര്യമായിട്ട് ചെയ്ത് ശീലമില്ല എപ്പോഴും. കാരണം ഒരു കാര്യം ചെയ്താൽ പിന്നെയും ഇഷ്ടംപോലെ ടൈം ബാക്കിയുണ്ടോ? അപ്പം എനിക്ക് പറ്റില്ല, എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെ. അപ്പോൾ ഞാൻ കുറേ എല്ലാം ഒരുമിച്ച് തന്നെ കൊണ്ടുവന്നു. നൃത്തം പഠിക്കുന്നു, ഞാൻ ക്ഷേമാവതി ടീച്ചറുടെ സ്റ്റുഡൻ്റാണ്. പിന്നെ ഇപ്പം ഞാൻ പത്മസുബ്രഹ്മണ്യ ടീച്ചറിൻ്റെ അടുത്ത് മദ്രാസിൽ പഠിക്കുന്നു. പിന്നെ കലാഭാരതിയുടെ പ്രവർത്തനങ്ങളുണ്ട്. പിന്നെ ഒരു വഴിക്കൂടെ സംഗീതമുണ്ട്. അങ്ങനെ നൃത്ത അവതരണങ്ങളുണ്ട്, കൊറിയോഗ്രഫി ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, US ഡെവലപ്മെൻറ്റൽ ഡിലേസിലെ കുട്ടികൾക്ക് മൂവ്മെൻറ്റ് എക്സ്പ്ലറേഷൻ്റെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് എവറി 6 മന്ത്സ് പോയി വരും ക്ലാസ് എടുക്കാൻ. അപ്പോൾ അങ്ങനെ കുറേ മേഖലകളിലായി നിൽക്കുന്നു. MTech കൂടിയാണ്? അതെ അതെ, MTech ആണ്. പക്ഷെ ഞാനിപ്പോൾ MFA ചെയ്യുന്നു, ഡാൻസ് സെക്കൻഡ് ഇയർ. സാങ്കേതിക പഠനം കലാ ജീവിതത്തെ രീതിയിൽ സഹായിക്കുന്നുണ്ടോ എവിടെയെങ്കിലൊക്കെ? കലാ സാങ്കേതിക പഠനം സഹായിക്കുന്നുണ്ട്. കാരണം പഠനം എത്രയായാലും ഏത് രീതിയിലുള്ള പഠനം, ഏത് മേഖലയിലുള്ള പഠനമായാലും അത് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്.
കാരണം എനിക്കിപ്പോൾ എം ടെക് പഠിച്ചതുകൊണ്ട് ധാരാളം കാര്യങ്ങൾ ഇപ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞില്ല ഇവൻ്റ് മാനേജ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞു, അത് അതിൻ്റെ ഒരു ഭാഗമായിട്ടല്ല. പക്ഷെ നമുക്ക് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിവ് നേടാൻ സാധിച്ചു. പിന്നെ അത് ഇതിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്, എൻ്റെ ഈ കരിയറിൽ ധാരാളം സഹായിക്കുന്നുണ്ട്. തോ ഞാൻ എം ടെക്കാണ് പഠിച്ചതെങ്കിൽ കൂടി ഇതിൽ സഹായിക്കുന്നുണ്ട്. ഈ ഇപ്പൊ കലാഭാരതിയുടെ തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടിയിൽ അപർണയുടെ പെർഫോമൻസ് ഉണ്ടോ? അതോ ഇല്ല, ഞാൻ സംഘാടകമായിട്ട് മാത്രമേ ഉള്ളൂ. അധികവും കലാഭാരതിയുടെ ഫെസ്റ്റിവൽസിൽ പെർഫോം ചെയ്യാറില്ല, കാരണം നമ്മൾ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. യു എസില് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു, അവിടെ ഏതെങ്കിലും രീതിയിൽ പരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? അവിടെ വർക്ക്ഷോപ്സും സെമിനാർസും ഉണ്ടാവാറുണ്ട്, പെർഫോമൻസും ഉണ്ടാവാറുണ്ട്. യു എസ്, കോസ്റ്റാറിക്ക, ധാരാളം രാജ്യങ്ങളിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് അവിടുത്തെ ആളുകൾക്ക്, നമ്മുടെ ഈ കല പൊതുവെ പറയുന്നു നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ ഇപ്പോൾ കൂടുതൽ താല്പര്യം വിദേശത്തുള്ളവർക്കാണ് നമ്മുടെ കലകളിലൂടെ? അത് എങ്ങനെയാണ് അവിടെ നേരിട്ട് ചെല്ലുമ്പോൾ എങ്ങനെ മനസ്സിലാവും? നേരിട്ട് ചെന്നപ്പോൾ ഞാൻ അവിടെ ക്ലാസ് എടുക്കാൻ പോയിട്ട് എൻ്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. പെർഫോമൻസിന് ഓഡിയൻസ് എല്ലാവരും അമേരിക്കൻസ് ആയിരുന്നു, ഒറ്റ മലയാളികൾ ഉണ്ടായിരുന്നില്ല. അപ്പം അവർക്ക് ഇപ്പം നമ്മുടെ മിഥോളജീസ് ഒന്നും അറിയില്ല. ഞാനൊരു കൃഷ്ണ നീ വേഗനെ ബാരോ എന്ന് പറഞ്ഞൊരു പദം ചെയ്തു. അവർക്കൊന്നും അറിയില്ല ആരാ കൃഷ്ണനോ, ഒന്നും അറിയില്ല. പിന്നെ നമ്മുടെ ഒരു കോൺസെപ്റ്റ്സേ അല്ല അവർക്ക്, കുട്ടി നമ്മൾ അമ്മ വായ കൊടുക്കുക, ചോറ് കൊടുക്കുക, അങ്ങനത്തെ ഒരു രീതിയല്ലല്ലോ. അപ്പോൾ അവർക്കിതൊന്നും അറിയില്ല. പക്ഷേ എങ്കിൽ കൂടി അതവർക്ക് വെൽ കമ്മ്യൂണിക്കേറ്റഡ് ആയി. എന്നോട് ഒരു ഓട്ടിസം ബാധിച്ച ഒരു കുട്ടി ഈ പെർഫോമൻസ് കണ്ടതിന് ശേഷം എന്നോട് വന്ന് പറഞ്ഞു, ഐ തിങ്ക് വാട്ട് യു ഡിഡ് വാസ് റോങ്. ഞാൻ ചോദിച്ചു വാട്ട് ഹാപ്പൻ, കാരണം ഇറ്റ്സ് നോട്ട് ഹൈജീനിക് ടു ഈറ്റ് സാൻഡ്, കാരണം കൃഷ്ണ മണ്ണുവാരി തിന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതൊന്നും അവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല, ഞാൻ ഇതാ ചെയ്യുന്നത് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവർക്കത് ഞാൻ ചെയ്ത് കണ്ടപ്പോൾ അത് അതാണെന്ന് മനസ്സിലായി. എന്നിട്ട് വന്ന് അവർ ക്വസ്റ്റ്യൻ ചെയ്തു, അവർ റെസ്പോണ്ട് ചെയ്തു. അതുപോലെ തന്നെ ഈ കോസ്റ്റാറിക്കയിൽ ഓമനത്തിങ്കിൽ കിടാവോ എന്ന് പറഞ്ഞ ഇരമ്യ തമ്പിയുടെ വളരെ പ്രശസ്തമായൊരു പദമാണ്, അത് ചെയ്തു. അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത, അവിടെ സ്പാനിഷാണ് ഭാഷ, ഇംഗ്ലീഷും അറിയില്ല. അപ്പം നമുക്കിനിയിപ്പോൾ എന്തെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ ഈവൻ ഐ ഡോണ്ട് നോ സ്പാനിഷ്. അപ്പോൾ ഞാൻ ആകെ ഡയലമയിലായി, എന്ത് ചെയ്യണം? ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്നത്തെ തീം മദർഹുഡ് ആണെന്ന് ഒരു വിധത്തിൽ പറഞ്ഞപ്പോൾ ഇവനൊന്നും പറഞ്ഞില്ല. ഈ ഓമനത്തിങ്കൾ കഴിഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. ഒരുപാട് പേര് വന്ന് പാരൻസ് വന്നിട്ട് ഈ അമ്മമാരൊക്കെ വന്നിട്ട് കെട്ടിപ്പിടിച്ച കാര്യം, എന്നിട്ട് അവർ പറഞ്ഞത് ഐ കുഡ് സീ മീ ഇൻ യു എന്നാണ് ഓരോ പാരൻസും വന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയും പവർഫുൾ ആണ് ഇന്ത്യൻ ഡാൻസിങ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലായി. യൂണിവേഴ്സൽ ആണ്. അപ്പോൾ ഈ ഒരു മൂലയിൽ കേരളത്തിലെ ഒരു ഇത് നമ്മൾ മോഹിനിയാട്ടം അവിടെ പോയി അവതരിപ്പിച്ചാലും ഇതിൽ ഇത്രയും നല്ലൊരു റിയാക്ഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഡാൻസിങ്ങിന്റെ പവറാണെന്ന് ഞാൻ പറയണേ. അപർണ കൂടുതൽ ഇഷ്ടപ്പെടുന്ന മോഹിനിയാട്ടമാണോ ഭരതനാട്യമാണോ?